ആനക്കേരളത്തിൻ്റെ സൗന്ദര്യമെന്ന് പറയുന്നത് തലയെടുപ്പോടെ തിടമ്പെടുത്ത് നെറ്റിപ്പട്ടവും കെട്ടി നിൽക്കുന്ന ആനകൾ തന്നെയാണ്. ആ കൊമ്പന്മാരെ ഇടം വലം നിന്ന് നയിക്കുന്ന ആനക്കാരെയും ആനയെപ്പോലെ തന്നെ നമ്മൾ സ്നേഹിക്കുന്നവരാണ്. അത്തരത്തിൽ ആനക്കാരിലെ ഇരട്ടച്ചങ്കൻ, അതെ, തൃശൂർ ചെമ്പൂത്തറ സ്വദേശി രാജേഷേട്ടൻ. എന്നാൽ ഇഷ്ടക്കാർ ഇദ്ദേഹത്തെ വിളിക്കുന്നത് കടുക്കൻ രാജേഷ് എന്നാണ്. ചെറുപ്രായത്തിലെ ആനപ്പണിയിലേക്കിറങ്ങി ആൺകുട്ടികളെ വഴി നടത്തിയ ചട്ടക്കാരൻ, അതാണ് കടുക്കൻ രാജേഷേട്ടൻ. ആനപ്പണിയിൽ 2 ദശവർഷങ്ങളുടെ പരിചയമുണ്ട്. പൂരപ്പറമ്പിലെ പല കാര്യങ്ങളോടും വിയോജിപ്പ് കാണിച്ചിരുന്ന ആനകളെ നേരെയാക്കി എടുത്തിട്ടുണ്ട് രാജേഷേട്ടൻ. മുതലാളിമാർ പോലും നെറ്റി ചുളിച്ചിരുന്ന ആനകളെ സ്വഭാവത്തിൽ കാര്യമായ മാറ്റം വരുത്തിയതിന് ശേഷമാണ് രാജേഷേട്ടൻ ആനകളിൽ നിന്ന് ഇറങ്ങാറുള്ളൂ. കൊണ്ടു നടന്നതിൽ ഭൂരിഭാഗവും ഒരു കാലത്ത് ദുഷ്പേര് കേൾപ്പിച്ചവർ തന്നെയായിരുന്നു. ആനകളിൽ ചിട്ടകൾ ഊട്ടിയുറപ്പിക്കുന്നതിൽ സമർത്ഥനാണ് രാജേഷേട്ടൻ. ഇങ്ങനെ നേരെയാക്കിയെടുത്തത് 10 ആനകളെയാണ്. പല ആനകൾക്കും പല സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെയാണ് ആനയെ അറിഞ്ഞു കയറണം എന്ന് പറയുന്നത്. ആ രീതിയിലുള്ള വ്യക്തി തന്നെയാണ് രാജേഷേട്ടൻ. ആനക്കേരളത്തിൻ്റെ സുവർണ തൂലികയിൽ എഴുതപ്പെട്ട നിരവധി കൊമ്പന്മാരെ വഴി നടത്താൻ ഭാഗ്യം ലഭിച്ച ആനക്കാരൻ. ശങ്കരൻകുളങ്ങര കേശവൻ, വൈലാശ്ശേരി അർജുനൻ, കുട്ടൻകുളങ്ങര അർജുനൻ, ചെമ്പൂത്തറ ദേവീദാസൻ, ബാസ്റ്റിൻ വിനയശങ്കർ, ചാനാനിക്കാട് വിജയസുന്ദർ എന്നിങ്ങനെ കേരളത്തിൻ്റെ യുവരാജാവ് ചിറക്കൽ കാളിദാസനെ അടക്കം വഴി നടത്തിയ ചട്ടക്കാരൻ. എന്നാൽ ഏറ്റവും കൂടുതൽ പേരെടുത്തത് ചെർപ്പുളശ്ശേരി അനന്തപത്മനാഭനുമൊത്തായിരുന്നു. കടുക്കനും കൊടുമുടിയും, തിരുവാണിക്കാവ് രാജഗോപാലൻ, ഭാരതി ബാലനാരായണൻ എന്നീ ആനകളിലും നിന്നിട്ടുണ്ട്. മുമ്പൊരിക്കൽ കൊണ്ടു നടന്ന ആനയ്ക്ക് വീണ്ടും ചുമതലയേറ്റപ്പോൾ ആനക്കേരളം ഒന്നടങ്കം ആരാധിക്കുന്ന കൂട്ടുകെട്ടായി മാറി. അതെ, ആനക്കേരളം അടക്കി ഭരിക്കുന്ന രാമാവതാരം, സാക്ഷാൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. മുമ്പ് രാജാക്കാട് ശിബുവേട്ടൻ്റെ കൂടെ നിൽക്കുമ്പോൾ രാമൻ്റെ പ്രിയ സാരഥിയായ രാജേഷേട്ടൻ വർഷങ്ങളുടെ ഇടവേളക്ക് ശേഷം രാമനിൽ തന്നെ തിരിച്ചു വന്നു. കൂടെ ആനക്കാരിലെ ഭീഷ്മാചാര്യൻ നെന്മാറ രാമേട്ടനും. ഇനി കളികൾ മാറും, അതുറപ്പാണ്. രാജസൂയം തീർക്കുന്ന രാമന് കൂട്ടായി ചങ്കുറപ്പോടെ നിൽക്കുന്ന ചട്ടക്കാർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. കൂടാതെ ആനക്കാരിലെ കടുക്കനും എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. നന്ദി.